അപ്പൊ രാവിലെ നേരം കൊടുത്തു, ദുഹ നിസ്കരിച്ചു, ഉദുവോടുകൂടെ പോവാണ്. അപ്പൊ നാശത്ത കഴിച്ചിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ, ചായ കുടിക്കണ്ടേ? ഇവിടെ എല്ലാ നാട്ടിലും നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുമല്ലോ. ഭക്ഷണം വലിയൊരു ഒരു വലിയൊരു വിഷയമാണ്, മനസ്സിലാക്കേണ്ട വിഷയമാണ്. നിങ്ങൾ തിന്നാവൂ, നന്മയെ നിങ്ങൾ പ്രവർത്തിക്കാവൂ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ജല്ല ജലാലു പഠിപ്പിക്കുകയാണ്. ഹലാല് മാത്രമല്ല നിങ്ങൾക്ക് ഉപകാരപ്പുള്ളത്, ജങ്ക് ഫുഡല്ല നിങ്ങൾക്ക് എനർജി നൽകുന്നത്, നിങ്ങൾക്ക് ശരീരത്തിന് പോഷണം നൽകുന്ന ഭക്ഷണം ഹലാലിൽ നിങ്ങൾ ഭക്ഷിക്കണേ. വഅമലു സാലിഹ, എന്നിട്ട് നിങ്ങൾക്ക് സൽക്കർമ്മം ചെയ്യാം. അപ്പൊ സൽക്കർമ്മം ചെയ്യണമെങ്കിൽ നമ്മുടെ ഫുഡ് ഹലാലായിരിക്കണം. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഹലാലായെങ്കിലേ കർമ്മങ്ങൾ നന്നാവുള്ളൂ. ഞാൻ അറിഞ്ഞിട്ടുണ്ട്, സൽക്കാരൊക്കെ വരുമ്പോഴേക്കും വീട്ടിലെ സ്വർണം കൊണ്ട് ബാങ്കിൽ പണയപ്പെടുത്തിയിട്ട് കല്യാണോ സൽക്കാരം നടത്തുന്ന പുരക്കാരുണ്ടോ? പൊന്നു മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പലിശയുടെ ഏർപ്പാട് ഹറാമാണ്. എന്തിനും പലിശ, എന്തിനും പലിശ. എങ്ങനെയാ നാട്ടിലെ ബർക്കത്തുണ്ടാവുക? എങ്ങനെയാ നാട്ടിലെ ഭക്ഷണം തൊയ്യബാവുക? നമ്മളൊക്കെ ചെന്ന് കഴിക്കുന്നുണ്ട്, എന്താണ് എന്റെ ഹാലെന്ന് അല്ലാഹു ആലം. പലിശയുടെ ബാങ്ക് ജോലികൾ, പലിശയുമായി ബന്ധപ്പെട്ട ജോലികൾ, പണയം വെക്കുന്നത് കുറ്റകരമല്ലേ, ഹറാമല്ലേ? നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ കർമ്മങ്ങൾ നന്നാവുകയുള്ളൂ. കുലൂമിന തയ്യിബാ, അല്ലാഹു ഹലാലാക്കിയത് തന്നാ മതി, ഇല്ലെങ്കിൽ പട്ടിണി കിടക്കലാ നല്ലത്. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ കാലത്ത് വിവരല്ലാതെ ബോധമല്ലാതെ ലോൺ എടുത്തിട്ടുണ്ട്, പലിശ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലാഹു പുറത്തു തരട്ടെ. കരഞ്ഞു തോബ് ചെയ്ത് മടങ്ങിക്കോളി. അല്ലാഹുവിനോട് റസൂലിനോടും ചെയ്ത യുദ്ധമാണ് പലിശ. കൊണ്ടുവരുന്ന പൈസ ഹലാലാവണം. നമ്മുടെ മുഅ്മിനത്തുകളായ പെണ്ണുങ്ങൾ അവരുടെ ഭർത്താക്കന്മാർ ഇറങ്ങിപ്പോകുന്ന സമയം ഭർത്താക്കന്മാരോട് പറയാറുള്ള വാക്ക്, യാ സാഹിബദ്ദാർ, എന്റെ ഭർത്താവേ, മക്കളെ വിഷയത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ. ഹലാലല്ലാത്ത പൈസ ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ, വിശന്നിട്ട് ദുനിയാവിൽ കടക്കാൻ എനിക്കും മക്കൾക്കും പറ്റും, പക്ഷേ അല്ലാഹുവിന്റെ നരകത്തിന്റെ ചൂട് സഹിക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഹറാമിന്റെ പൈസ എന്റെ വീട്ടിലേക്ക് കൊണ്ടുതരല്ലേ എന്ന് പറയുമായിരുന്ന ഭാര്യമാർ, ഇത് പറയുമായിരുന്ന ഉമ്മമാർ. നഷ്ടപ്പെട്ടില്ലേ, എങ്ങനെ നന്മ ഉണ്ടാവുക? ഹറാമാണ്. ഒരാൾ ചിന്തിക്കൂല, ഞാൻ എവിടെ നിന്നാണ് പൈസ ഉണ്ടാക്കിയത്? ഹലാലാണോ ഹറാമാണോ എനിക്കുണ്ടായ പൈസ എന്ന്, പൈസ മതി എന്ന് മാത്രം ചിന്തിക്കുന്ന കാലം വരാനുണ്ട്. മുഅ്മിനെ, നമ്മുടെ കാലത്തെ കുറിച്ചാണോ ഈ പറയുന്നത്? മുഖത്തെ പ്രസരിപ്പ് വേണോ? ഹൃദയത്തിൽ ഈമാൻ വേണോ? സഹോദരി, നീ ബ്യൂട്ടി പാർലറിലേക്ക് പോകേണ്ടതില്ല നിന്റെ മുഖത്തിന്റെ സൗന്ദര്യം കൂട്ടാൻ. മുഖത്തെ സൗന്ദര്യം അല്ലാഹു തരുന്നത് നദ്റ, ആ ഒരു ശോഭ കിട്ടണമെങ്കിൽ നാൽപ്പത് ദിവസം ഒരാൾ ഹലാല് ഭക്ഷിച്ചു കഴിഞ്ഞാൽ അല്ലാഹു ആ ഹൃദയത്തിന് പുലിമ കൊടുക്കും, പ്രകാശം കൊടുക്കും. അള്ളാഹുവിന്റെ ഇൽമിന്റെ തത്വജ്ഞാനത്തിന്റെ ഉറവകൾ കൽബിൽ അള്ളാഹു അണപൊട്ടുകയും കൽബിലേക്ക് അള്ളാഹു ചൊരിച്ചു കൊടുക്കുകയും അത് നാവിലൂടെ പുറത്തു വരികയും ചെയ്യും. നാൽപ്പത് ദിവസം, മിനിമം നാൽപ്പത് ദിവസത്തെ ഒരു എക്സർസൈസ് ഹലാലേ തിന്നു എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ പ്രസരിപ്പ് വരും, ശോഭ വരും, അള്ളാഹു പ്രകാശം തരുമെന്ന് പറഞ്ഞത് ആരാ? മുഹമ്മദ് റസൂലുള്ളാഹ്. ബിശ്റുൽ ഹാഫിയോട് ചോദിച്ചു, മഹാനായ ബിശ്റുൽ ഹാഫിയോട്, മിൻ ഐന തഅകുൽ, എവിടുന്നാണ് നിങ്ങൾ തിന്നുന്നത്? നമ്മളൊക്കെ മാർക്കറ്റിലുള്ള ഭക്ഷണം തന്നെ ഞാനും തിന്നുന്നത്, ഹലാലും ഹറാമും എല്ലാം മിക്സ് ആവുന്ന മുഷ്തബിഹായ മുതലുള്ള ലോകമാണ്, അങ്ങനത്തെ മാർക്കറ്റാണ് നമ്മുടെ അങ്ങാടികളൊക്കെ. പക്ഷെ അവര് പറഞ്ഞു, ലൈസ മൻ യഅകുലു വഹുവ യബ്കി കമൻ യഅകുലു വഹുവ യദ്ഹകു. ഹലാലാണോ ഹറാമാണോ എന്ന് സംശയമുള്ള മുതല് കരഞ്ഞുകൊണ്ട് തിന്നുന്നതും, ഹറാമാണെന്ന് ഉറപ്പുള്ളത് ഹലാലാണോ എന്ന് സംശയമുള്ള മുതല് ചിരിച്ചുകൊണ്ട് തിന്നുന്നതും ഒരുപോലെയല്ലല്ലോ, ഞാൻ തിന്നുന്നത് കരഞ്ഞുകൊണ്ടാണെന്ന് ബിശ്റുൽ ഹാഫി റഹ്മഹുല്ലാ. കരഞ്ഞിട്ട് തിന്നുകയാണ്, ഹലാലാണോ എന്ന് ഉറപ്പില്ല, പക്ഷെ ഇത് ചിരിച്ചു തിന്നുന്നവരില്ലേ, ചിരിച്ചു തിന്നാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ കെ എഫ് സിക്കാരൊക്കെ ചിരിയുന്ന ചിക്കൻ ഹലാലാണെന്ന് ഉറപ്പിട്ട ഉമ്മിനെ എനിക്കറിയില്ല.
ഹലാൽ കട്ട് എന്നൊക്കെ പറയും, എന്തായി കട്ട്? ഒരു വിചാരം കഴുത്ത് മുറിച്ച ഹലാലാവുന്ന, അത് മുറിക്കുന്ന ആള് മുസ്ലിം ആവണം എന്നുള്ള ഷർത്തും പറഞ്ഞ കൊലുക്കുണ്ടോ? അല്ലാഹു ആലം. ജങ്ക് ഫുഡിലേക്ക് ഓടുക ചെറുപ്പക്കാർ. അതുകൊണ്ടാ ചിക്കനും ബ്രോസ്റ്റൊക്കെ ഉള്ളത് മുസ്ലിം നാടുകളിലും മുസ്ലിം മഹല്ലുകളിലൊക്കെ ഇത് വിജയിക്കുള്ളൂ, മുസ്ലിം പോക്കറ്റുകളിൽ വിജയിക്കുള്ളൂ. എന്നല്ലാതെ ഹിന്ദുക്കൾ താമസിക്കുന്നിടത്ത് ബ്രോസ്റ്റ് കട കൊണ്ടിട്ട് പൂട്ടി പോകേണ്ടി വരും. നമ്മുടെ ചെറുപ്പക്കാരെ പോയി കഴിക്കുന്നത് ഹലാലാണോ എന്ന് ചിന്തിക്കുന്നുണ്ടോ? അതൊക്കെ ടേസ്റ്റ് മാത്രം, ആ നല്ല ഫുഡാണ്, ഇതേ നമ്മൾ പറയുള്ളൂ. ഹലാലാണോ അത്? ഹലാലാണോ? മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു രാവിലെ നാസ്ത കഴിച്ചു. ആ നമ്മൾ നാസ്തയെ കുറിച്ചാ പറഞ്ഞത്. ഒരു പാല് കൊണ്ടുവന്നു, ബഹുമാനപ്പെട്ടവരുടെ ഖാദിം പാല് കൊണ്ടുവന്നു. അവരുടെ ഒരു അടിമുണ്ട്, ആ അടിമ ചെയ്യുന്ന കസ്ബ് മുതലാളിക്ക് ഹലാലാണ്. അപ്പോ അവൻ കൊണ്ടുവരുന്ന ഭക്ഷണം കഴിക്കുമായിരുന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഒരു ദിവസം കൊണ്ടുവന്നു മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പിന്നീട് ഇങ്ങനെ ചോദിച്ചു, എപ്പോഴും ചോദിക്കും, പിന്നെ എന്നും ചോദിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അന്ന് ചോദിച്ചില്ല. പിന്നെ ചോദിച്ചു, അല്ല നിങ്ങളാ കൊണ്ടുവന്ന പാല് എവിടെ നിന്ന് കിട്ടിയതായിരുന്നു? സിദ്ദീഖെന്നവരെ, ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഞാൻ കൈനോട്ടക്കാരനാണ്, ജോത്സ്യപ്പണി ചെയ്യുന്ന ആളാണ്, ഫോർച്യൂൺ ചെല്ലറാണ്, ഭാവി പറയുന്ന ആളാണ്, ഭൂതം പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. അങ്ങനത്തെ ഒരു പണി ഞാൻ ചെയ്തിട്ടുണ്ട് ജാഹിലിയ കാലത്ത്. അങ്ങനെ ഒരു കൂട്ടർക്ക് ഞാൻ ഇത് പറഞ്ഞു കൈരേഖ പറഞ്ഞു കൊടുത്തതിന്റെ സമ്മാനം നൽകിയ ഒരാടുണ്ടായിരുന്നു. ആ ആടിന്റെ പാലാണത്. എന്ത് ചെയ്യും? മഹാനായ സിദ്ദീഖ് തങ്ങൾ പാല് കുടിച്ചു, ഒരല്പനേരം കഴിഞ്ഞിട്ടുണ്ട്, വായിലേക്ക് വിരൽ വെച്ച് ഒന്നാകെ ഛർദിച്ചു ഛർദിച്ചു ഛർദിച്ചു. മരിച്ചു പോകുമോ എന്ന് പോലും ഞങ്ങൾ പേടിക്കുമാർ. ഛർദിച്ച് ഛർദിച്ച് മുഴുവൻ പാലും പുറത്തെടുക്കുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ അല്ലാഹുവേ, ഇന്നീ അഅതിറു ഇലൈക, നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു റബ്ബേ. മിമ്മാ ഹമലത്തിൽ ഉറൂഖ്, ഞാൻ ആ കുടിച്ച പാലിൽ എന്റെ വയറിന്റെ ഉള്ളിൽ ശരീരത്തിന്റെ ഉള്ളിൽ ഞരമ്പുകൾ വലിച്ചെടുത്തതുണ്ട്, അതൊന്നും ഛർദിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. അല്ലാ എനിക്ക് മാപ്പ് തരണം. എന്റെ ആമാശയത്തിലേക്ക് പടർന്നു പിടിച്ച ആമാശയത്തിന്റെ വക്കുകളിൽ പറ്റിപ്പിടിച്ച പാലിന്റെ അംശങ്ങൾ നീ എനിക്ക് പുറത്തു തരണം. അല്ലാ എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ ഛർദിച്ചു, ഇനി ഉണ്ടാവുമല്ലോ അല്പാൽപം അതിന്റെ അകത്ത്. എനിക്ക് കുടിക്കാൻ പാടില്ലാത്തത് കൈരേഖ നോക്കുന്നതോ അതിന് കൂലി വാങ്ങുന്നതോ അത് കാണാൻ പോകുന്നതോ കേൾക്കാൻ പോകുന്നതോ ജോത്സ്യന്മാരെ സമീപിക്കുന്നതോ ഹറാമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പാല് കുടിച്ചപ്പോ ഛർദിക്കാണ്. മുഅ്മിനെ നമ്മളൊക്കെ ആലോചിക്കണ്ടേ, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇതേപോലെ അന്നൊരിക്കൽ സദഖയുടെ സകാത്തിന്റെ മുതലിൽപ്പെട്ട ഒട്ടകത്തിന്റെ പാല് ബൈ മിസ്റ്റേക്ക് ഒരാൾ കൊണ്ടുപോയി കൊടുത്തു, പിന്നെയാണ് അറിഞ്ഞത് സദഖയുടെ പാലാണെന്ന്. തഖയ്യാ ഛർദിച്ച് മുഴുവൻ പുറത്തെടുത്തു. മഹാനായ സാനിൽ ഖുലഫാ മുദ്ഹിറിൽ അജായിബ് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ലാ യഖ്ബലുല്ലാഹു സ്വലാത അംരിഇൻ ഫീ ജൗഫിഹി ഹറാം. ഹറാമായ ഭക്ഷണം അകത്തു ചെന്നവൻ, കള്ളുവല്ലെ കുറിച്ചല്ലേ പറഞ്ഞത്, അതൊക്കെ പിന്നെ എത്ര ഗൗരവമാണ്. നാസ്ത കഴിച്ചതാ, കൊണ്ടുവന്ന പൈസ ഹറാമിന്റെ പൈസയാണ്. പലിശയുമായി ജോലി ചെയ്യുന്ന അവസ്ഥയിലുള്ള ആളുകളൊക്കെ ഒന്ന് മാറി ചിന്തിക്കണേ, ഹലാലിലേക്കൊരു മാറ്റം അല്ലാഹുവേ തരണേ എന്ന് ചോദിക്കണം. ചോദിച്ചോ, ഹൃദയത്തിൽ ഉള്ളിൽ തട്ടി ചോദിച്ചോളൂ, അല്ലാഹു തരും ഉറപ്പാണ്. അതല്ലാതെ ഇത്ര ജോലി പിന്നെ ബാങ്ക് ജോലിന് വേറൊന്നും എനിക്ക് കിട്ടൂലല്ലോ, അങ്ങനെ ചിന്തിച്ചോ നാളെ നരകത്തിലേക്ക് ഒരുങ്ങിക്കോ, അല്ലാഹു കാത്തിരക്ഷിക്കും. മാറാകട്ടെ. ഒരു മനുഷ്യൻ എത്ര കുത്തി മറിഞ്ഞ് നിസ്കരിച്ചാലും ആ നിസ്കാരം അല്ലാഹുക്ക് വേണ്ട തന്നെ. ഫീ ജൗഫിഹി ഹറാം, അവന്റെ ഉള്ളിൽ കടന്നു ചെന്നത് ഹറാമാണെങ്കിൽ അവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ലെന്ന് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. Oh.
ജനാമാണ്.